നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായി കാറിലൊക്കെ ഒരു യാത്ര ചെയ്തിട്ട്. അങ്ങനെ ഒരു യാത്രക്കിടയിലാണ് പുഴു എന്ന ടീസറിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവെച്ചില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു ടീസർ. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു ആ ടീസർ കണ്ടപ്പോൾ എനിക്കുണ്ടായത്. അപ്പോൾ ടീസറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം. ടീസർ കണ്ടപ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല, അതാണ് സത്യം. അങ്ങനെ വേണം ഒരു ടീസർ. ഒരു സിനിമയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ടീസറാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പലരും പറയുന്നു. എന്നാൽ എനിക്ക് തോന്നുന്നില്ല, കഥയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ ചില മർമ്മപ്രധാനമായ രംഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സിനിമയുടെ കഥയെക്കുറിച്ചോ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചോ കൂടുതലൊന്നും തന്നെ പറയാതെ തന്നെയാണ് ടീസർ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ടീസർ കിടിലൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം നമുക്കത് കാണുമ്പോൾ മമ്മൂട്ടിയുടെ ആ കഥാപാത്രത്തിനോട് ഒരു ദേഷ്യം തോന്നുന്നുണ്ട്. എന്തോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ തന്നെയാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ കഥാഗതിയെക്കുറിച്ചോ കഥയുടെ ഊഹാപോഹങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ടീസറിൻ്റെ രൂപഘടന. എന്തൊക്കെയോ അതിനുള്ളിലുണ്ട്. ഈ പുഴു അങ്ങനെ ചില്ലറ പുഴുവല്ല, അത് നമ്മളെ കാർന്ന് തിന്നുക തന്നെ ചെയ്യും. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ചിന്താശക്തിയെ എല്ലാം കാർന്ന് തിന്നുന്ന ഒരു പുഴു തന്നെയായിരിക്കും ഈ പുഴു. ഒരു പിടിയും തരാത്ത പുഴു. എങ്ങനെയായിരിക്കും സിനിമ എന്ന് സിനിമ കാണുന്നത് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി ട്രെയിലർ വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ടീസർ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണ്. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും പുഴു എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് സിനിമയിൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പാർവതിയും ഒപ്പമുണ്ട്. അവരുടെ കുടുംബജീവിതവും ഒപ്പം തന്നെ ആ കുടുംബത്തിലെ ഒരു കൊച്ച് കുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. ആ കുഞ്ഞാണോ വലുതായിട്ട് കാണിക്കുന്ന കുഞ്ഞ് എന്നറിഞ്ഞുകൂടാ. ഏതായാലും കഥാപാത്രം വളരെയധികം ആഴത്തിൽ നമ്മളോട് സംവദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ സിനിമ കാണുക തന്നെ വേണം. ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലിരിപ്പ്, കഥാപാത്രം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇനിയും നാളുകൾ വേണ്ടിയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, OTTയിൽ ഈ സിനിമ റിലീസാകുമ്പോൾ ലോകമൊട്ടുകെയുള്ള സിനിമാ പ്രേമികൾക്ക് ഈ സിനിമ ഒരു വിരുന്ന് തന്നെയായി മാറും. സിനിമാ നിരൂപകർക്കും അതുപോലെ തന്നെ നല്ല സിനിമകളെ സ്നേഹിക്കുന്നവർക്കുമൊക്കെ ഇത് വലിയൊരു നാഴികക്കല്ല് തന്നെയായിരിക്കും. പുഴു എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഇതിലെ കഥാപാത്രത്തിൻ്റെ നോട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം, അതുതന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. വിധേയനിലും പൊന്തമ്പാടയിലും അതുപോലെ തന്നെ പാലേരി മാണിക്യത്തിലൊക്കെ നമ്മൾ കണ്ട അതേ വ്യത്യസ്തതകൾ നിറഞ്ഞ നമ്മുടെ സ്വന്തം മമ്മൂക്കയെ നമുക്ക് വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം കാണാൻ സാധിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു കഥാപാത്രം, അതും ഒരുപാട് പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ള കഥാപാത്രം, അതുതന്നെയായി മാറട്ടെ പുഴു എന്ന ചിത്രത്തിലെ ഈ കഥാപാത്രം. ഏതായാലും റത്തീന ഷർഷാദ് എന്ന നവാഗതയായ സംവിധായികയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൊണ്ടുവരുന്ന ഒരു സിനിമയായി ഈ സിനിമ മാറുമെന്ന്. എന്തുകൊണ്ടാണ് മമ്മൂട്ടി ഇപ്പോഴും ആളുകളുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നവാഗതർക്ക് എന്നും വലിയ സപ്പോർട്ട് നൽകുന്ന നടനായ മമ്മൂക്ക, മമ്മൂക്ക എന്ന നടൻ്റെ ആ ഒരു മഹിമ തന്നെയാണ് ഇവിടെ നമുക്ക് വിളിച്ചോതുന്ന ഒരു കഥാപാത്രത്തിലൂടെ കാണാൻ സാധിക്കാൻ പോകുന്നത്. റത്തീന ഷർഷാദ് എന്ന തീർത്തും നവാഗതയായ സംവിധായിക, അവർക്ക് വലിയ പിന്തുണ തന്നെയായിരിക്കും മമ്മൂട്ടിയുടെ ഈ ഒരു സപ്പോർട്ട്. ചിത്രത്തിൻ്റെ വിതരണാവകാശവും അതുപോലെ നിർമ്മാണവും മമ്മൂട്ടിയോട് അനുബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും സന്തത സഹചാരിയുമായ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിർമ്മാണം മാത്രമല്ല വിതരണത്തിലും വളരെയധികം ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ദുൽഖർ സൽമാനാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെയധികം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു സിനിമയായിരിക്കും. കാരണം വെഫറൽ ഫിലിംസിൻ്റെ കുറിപ്പ് എത്രമാത്രം വിജയം നേടിയെന്ന് നമ്മൾ കണ്ടതാണ്. വിതരണാവകാശവും അതുപോലെ തന്നെ നിർമ്മാണവും ഒരുപോലെ ചെയ്ത കഥാപാത്രം, കുറിപ്പ് എന്ന കഥാപാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്ന് ഡീപുവിന് സാധിച്ചു. അതുപോലെ തന്നെ നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള മാർക്കറ്റിങ്ങിലൂടെ ഈ സിനിമ ജനഹൃദയങ്ങളിലേക്ക് എത്തുകയും അതൊരു
സാമ്പത്തികപരമായിട്ടും കലാപരമായിട്ടും വലിയൊരു വിജയമായി മാറുകയും ചെയ്യുമ്പോൾ ഒരുപാട് സിനിമാ പ്രേമികളായിട്ടുള്ള സംവിധായകർക്ക്, യഥാർത്ഥ സിനിമയെ സ്നേഹിക്കുന്ന കലാകാരന്മാരായിട്ടുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള സംവിധായകരും സംവിധായികകളും ഇനി നമ്മുടെ സിനിമാ മേഖലയിൽ കടന്നു വരും. അങ്ങനെ ഒരു അവസരമായി മാറട്ടെ പുഴു എന്ന ചിത്രം എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും മമ്മൂക്കയ്ക്ക് നല്ലൊരു കഥാപാത്രം തന്നെയായി മാറും രത്തീന ഷർഷാദ് കൊടുക്കുന്നത് എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞെങ്കിൽ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ ചാനലിനെ കുറിച്ചും ഈ വീഡിയോ കുറിച്ചുമുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.